അറേബ്യൻ എഴുത്തുകാരനായിരുന്ന ലോക്മാൻ ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തോട് ഏറ്റവും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. ഒരിക്കൽ തന്റെ യജമാനൻ തനിക്ക് കയ്പുള്ള ഒരു പഴം തിന്നുവാൻ കൊടുത്തു. ഒട്ടും മറുതലിക്കാതെ ലോക്മാൻ അത് വാങ്ങി ഭക്ഷിച്ചു. വളരെ കയ്പുള്ള പഴം. ഒരു ചോദ്യവും ചോദിക്കാതെ ലോക്മാൻ അത് ഭക്ഷിച്ചത് കണ്ടപ്പോൾ യജമാനൻ ചോദിച്ചു, കയ്പുള്ള മനം മറിക്കുന്ന ആ പഴം നീ എങ്ങനെ കഴിച്ചു? ലോക്മാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇതുവരെയും എന്റെ യജമാനൻ തന്ന പഴങ്ങളെല്ലാം നല്ല മധുരമുള്ളതും സ്വാദുള്ളതുമായിരുന്നു. എന്നെ പോറ്റുന്ന ആ കരങ്ങളിൽ നിന്നും കയ്പുള്ള ഒരു പഴം തന്നാൽ അതും ഞാൻ സ്വീകരിക്കേണ്ടതല്ലയോ? ഈ പ്രതികരണം യജമാനന് വളരെ ഇഷ്ടപ്പെട്ടു. തന്നെ ഇത്രയ്ക്കും സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ലോക്മാന് അന്ന് തന്നെ ആ യജമാനൻ അടിമത്വത്തിൽ നിന്നും മോചനം നൽകി. അതിനുശേഷം ലോക്മാൻ തന്റെ എഴുത്തുകൾ ആരംഭിച്ചു. ഇയ്യോബ് എന്ന ദൈവഭക്തനും വളരെ കയ്പുള്ള അനുഭവങ്ങൾ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച ആളാണ്. നീതിമാനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന ബാധ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന കറുത്ത കുഷ്ഠം എന്ന രോഗമായിരുന്നിരിക്കാം. ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ താൻ ബാധിതനായി. ഈ ദൈവഭക്തന്റെ ദേഹത്ത് പുഴുക്കൾ നിറഞ്ഞു. ത്വക്ക് പഴുത്ത് പൊട്ടുവാൻ തുടങ്ങി. തന്റെ അസ്ഥികളിൽ പോലും പുഴുക്കൾ ഇറങ്ങി തുളച്ചെടുത്തു. വിശ്രമമെടുക്കാത്ത പുഴുക്കൾ അധികകാലം തന്റെ ശരീരത്തിൽ നിറഞ്ഞു നിന്നു. രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി. ശാരീരിക ക്ഷീണം, ഉറക്കക്കുറവ്, ദഹനപ്രശ്നം, ശ്വാസമെടുക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം ഇയ്യോബ് സഹിച്ചു. ശരീരത്തിന്റെ നിറം മാറി കറുത്ത നിറം ഒരുപക്ഷെ വന്നു കാണും. കഷ്ടത അതികഠിനമായിരുന്നു. എന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും താൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഒരിക്കലും ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തിന് കുറവ് വന്നില്ല. ഇയ്യോബ് ദൈവത്തെ ശപിച്ചില്ല. ഒരിക്കൽ താൻ തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നപ്പോൾ തന്റെ ഭാര്യ തന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. ഇയ്യോബ് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, ഒരു പൊട്ടി സംസാരിക്കുന്നതുപോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ ഫലങ്ങൾ നമ്മുടെ നാഥൻ തിന്നുവാൻ തരുമ്പോൾ ഫലത്തിന്റെ കയ്പ് നമ്മെ തളർത്തിക്കളയരുത്. സത്യമാണ്, അത് വളരെ കയ്ക്കുന്നുണ്ട്. നിനക്ക് താങ്ങാവുന്നതിലും അധികമാണ് ആ പ്രശ്നത്തിന്റെ സങ്കീർണത. പക്ഷേ ആ പ്രശ്നത്തിന്റെ കയ്പല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇത് ആറ് നിനക്ക് തന്നു എന്നതിലാണ്. അനേകം നന്മകൾ അളവില്ലാതെ നമ്മുടെ മടിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം തൻ്റെ ആ കൈകൊണ്ട് ഒരു കയ്പുള്ള ഫലം തിന്നുവാൻ തന്നാൽ നാം പതറരുത്. ആ നാഥൻ നമ്മുടെ ദോഷത്തിനായി, നമ്മെ തകർക്കുവാനായി, നമ്മെ നശിപ്പിക്കുവാനായി ഒന്നും നമുക്ക് നൽകുകയില്ല. സാധു കൊച്ചുകുഞ്ഞുപദേശിക്ക് രണ്ട് പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പുത്രൻ ഒരിക്കൽ രോഗിയായി മരിച്ചു. അകാലത്തിൽ തന്നെ വിട്ടുപോയ പുത്രനെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ വലയം ചെയ്തപ്പോൾ തൻ്റെ ഉള്ളിൽ നിന്നും ചില വാക്കുകളും ഒരു ഈണവും പുറത്തു വന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടിഞ്ഞാൻ. ചെറുതും വലുതുമായ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ തളം കിട്ടുമ്പോൾ വേർപാടുകൾ, നഷ്ടങ്ങൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ, വ്യാധികൾ ജീവിതത്തിൽ വരുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നാം നോക്കേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അത് നമ്മുടെ കയ്യിൽ നൽകുന്ന നമ്മുടെ കർത്താവിനെ നാം ആ വേളകളിൽ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും നിലത്തു വീണു പോകുന്നില്ല. നമ്മുടെ പരിശോധനകളിൽ നാം നമ്മുടെ ദൈവത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥകൾക്ക് രൂപാന്തരം നൽകുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും.